നമസ്കാരം. ആരാണ് ലോകത്തെമ്പാടും മുസ്ലിമിൻ്റെ ശത്രുവായിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ ചിലർ പറയും ആർ എസ് എസ് ആണ് മുസ്ലിമിൻ്റെ ശത്രു എന്ന് പറയും, എന്നാൽ മറ്റ് രാജ്യങ്ങളിലോ? എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രു? ഇസ്ലാമിൻ്റെ ശത്രു പുറത്തുനിന്നാരുമല്ല, ഇസ്ലാമിൻ്റെ ശത്രു ഇസ്ലാമിനുള്ളിൽ തന്നെയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തീവ്ര രൂപങ്ങളായിട്ടുള്ള ചില സംഘടനകളാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശത്രുക്കൾ. അവർ ഓരോ രാജ്യത്തും ഓരോ പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ എസ് ഡി പി എന്നും പോപ്പുലർ ഫ്രണ്ട് എന്നും എൻ ഡി എഫ് എന്നും സിമി എന്നും അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്ന അതേ കൂട്ടർ തന്നെ താലിബാനെന്നും ഐസിസ് എന്നും ബോക്കോ ഹറാമെന്നും അൽഖ്വയ്ദ എന്നും പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇത് എൻ്റെ അഭിപ്രായമല്ല. മുജാഹിദിൻ്റെ ഒരു നേതാവ് വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനത്തിൽ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞ ചില സത്യങ്ങളാണ്, കേട്ടു നോക്കുക. ഇവിടെ ഈ പി എഫും എസ് ഡി പി ഐയും എൻ ഡി എഫും സിമിയും അതിൽ നിന്ന് ഉത്ഭവിച്ച സർവ്വ സംഘടനകളും ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇർഹാബാണ്, അഥവാ ടെററിസമാണ്. മറ്റൊന്ന് ഇർജാഫാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അൽ മുർജിഫൂന ഫിൽ മദീന, മദീനയില് അവര് കുഴപ്പം ഇളക്കി വിടുന്ന ആളുകളുണ്ടല്ലോ, അത് അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുഴപ്പം ഇളക്കി വിടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉഗ്രവാദികളുടെ ഏറ്റവും വലിയ ഒരു പണി. നുണപ്രചാരണത്തിലൂടെ, വ്യാജപ്രചാരണത്തിലൂടെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് എതിരാക്കുന്ന രൂപത്തിലുള്ള നുണപ്രചാരണങ്ങൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അസ്ഥിരതയും അരാജകത്വവും നിർഭയത്വമില്ലായ്മയും ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടെററിസമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കുഴപ്പമുണ്ടാക്കലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നവർ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യുന്ന ഹിറാബത്ത് എന്നുള്ള പണിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നവർ ചെയ്യുന്നത് ഫിത്നയും ഫസാദും വ്യാപിപ്പിക്കുന്ന ബഗിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല, ഈ ഇസ്ലാമിലെ ഈ സാങ്കേതിക സംഖ്യകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ആഴത്തിൽ പഠനം നടത്തിയതിന്റെ ഓരോ പഠനങ്ങളും നമുക്ക് വായിക്കാൻ കിട്ടും. ആ പഠനങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും, ഇത്തരം ആത്മഹത്യാ സ്കോഡുകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാണ്. അതിവിടെ മാത്രമല്ല, താലിബാൻ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ ശല്യമായി തീരുന്നത് അവരും അവകാശപ്പെടുന്നത് ഞങ്ങൾ അഫ്ഗാനിസ്ഥാനെ പ്രതിരോധിക്കുന്ന സേനയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ആ സേന ആ രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളത് എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ വലിയ പഠനം നടത്തേണ്ട കാര്യമാണ്. സൂഫി ചിന്ത, ഏറ്റവും പിഴച്ച സൂഫി ചിന്താധാരയിൽ വളർന്നു വന്നുകൊണ്ട് ഒരു രാജ്യത്തെ അവരെങ്ങനെ കശാപ്പ് ചെയ്യുന്നു എന്ന് പഠിക്കാൻ എന്റെ ചെറുപ്പക്കാർ മുന്നോട്ട് വരേണ്ടതുണ്ട്. അവരും മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന വ്യാജേനയാണ് പ്രത്യക്ഷപ്പെടുന്നത്. യമനിലെ ഹൂത്തീസ് അൽ ഹൂസിയൂൻ എന്ന് പറയുന്ന വിഭാഗം ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പാണ്. ആ മിലിറ്റന്റ് ഗ്രൂപ്പ് ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താണ്? ഞങ്ങൾ യമനിനെ സംരക്ഷിക്കുന്നവരാണ്. യമനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികളെ പട്ടിണിക്കിട്ട് കൊല്ലുകയും ഓരോ പ്രദേശങ്ങളും യുദ്ധക്കളമാക്കി മാറ്റുകയും യമൻ എന്ന സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും നാടിനെ മുറിച്ചു മാറ്റുകയും ചെയ്ത പാരമ്പര്യമുള്ള ഒരു ഉഗ്രവാദി വിഭാഗമാണ് ഹൂത്തീസ്. അവരെന്താ പറയുന്നത്? ഞങ്ങൾ യമനിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന വിഭാഗമാണ്, ഇസ്ലാമിക ലോകത്തിന്റെ സംരക്ഷകരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇറാഖിനെയും സിറിയയെയും അതുപോലുള്ള പ്രദേശങ്ങളെയും അമേരിക്ക കഴിഞ്ഞാടുവാനുള്ള വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് അവര് മുസ്ലിം ലോകത്തോട് ക്രൂരത കാണിച്ചത്. ലബനാനിലെ ഹിസ്ബുല്ല എന്ന് പറയുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ട്. അവർ ലോകത്തോട് അവരെ സ്വയം പരിചയപ്പെടുത്തുന്നത് ഞങ്ങളൊരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ്. ഇവിടുത്തെ എൻ ഡി എഫിനെ പോലെ, പി എഫിനെ പോലെ, പോപ്പുലർ ഫ്രണ്ടിനെ പോലെ അവരും ലോകത്തോട് വിളിച്ചു പറയുന്നത് ഞങ്ങളൊരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ് എന്ന്. എന്തു ചെറുത്തുനിൽപ്പാണ് അവർ നടത്തുന്നത്? ഇസ്രായേലിനെ ഇളക്കി വിട്ട് ഫലസ്തീനിൽ ബോംബിടുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ഫലസ്തീനെ തന്നെ തകർക്കുവാൻ, ഫലസ്തീനെ ഇല്ലാതാക്കുവാൻ, ഭൂതലത്തിൽ നിന്ന് ഇല്ലാതാക്കുവാനുള്ള അവസരങ്ങൾ ഹിസ്ബുല്ല എന്ന് പറയുന്ന മിലിറ്റന്റ്, ഷീ മിലിറ്റന്റ് ഗ്രൂപ്പ് ഓരോ ദിവസവും പണിയെടുത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഹമാസിനെ കുറിച്ച് എന്റെ ചെറിയ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ സംശയമുണ്ടാകും, അവർ ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കുന്നവരല്ലേ എന്ന്. ഫലസ്തീൻ ജനതയ്ക്ക് ഏറ്റവും വലിയ ശല്യവും ഭാരവുമായി തീർന്നിരിക്കുകയാണ് ഇന്ന് ഹമാസ് എന്ന് പറയുന്നത്. അവരുടെ നേതാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റിസോർട്ടുകളിൽ ഇരുന്നു കൊണ്ട് റിമോട്ടായിട്ട് അവർ
അവിടുത്തെ ആളുകളെ നിയന്ത്രിക്കുകയും ഫണ്ടുകൾ സ്വരൂപിക്കുകയും ഫലസ്തീൻ ജനതയെ ഒറ്റുകൊടുക്കുകയും രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുകയാണ്. അവരും പറയുന്നു, ഞങ്ങൾ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ്. കണ്ണുള്ളവർ കാണണം, ചെവിയുള്ളവർ കേൾക്കണം. ഇതേപോലുള്ള സത്യങ്ങൾ വിളിച്ചു പറയാൻ നിർഭാഗ്യവശാൽ ഈ കൂട്ടത്തിൽ നിന്നധികം ആളുകൾ മുന്നോട്ട് വരാറില്ല. പക്ഷേ വരുന്നവർ പറയുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും മറ്റുള്ള സമൂഹം അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ളവരെ കൂടി അതിനുള്ള മനസ്സ് കാണിക്കണം എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.